അല്ലാമുല്ലാഹിത്തു വസ്സലാമിൻ്റ ക്ലാസ് നൂറ്റി അമ്പത്തി എട്ട് കിതാബ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി എട്ട് ജുമാഅയുടെ ദിവസത്തിൽ ജുമാഅ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സുന്നത്തുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ക്രമനമ്പർ പ്രകാരം രണ്ടാമത്തെ കാര്യമാണ് ഇനി വായിക്കേണ്ടത് ആകെ പത്ത് കാര്യങ്ങളാണ് ഈ കിതാബിൽ നമ്പർ ഇട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം അൽ ബുക്കു മിൻ ഇൻ തുലു ഇൽ ഫജരി സുബഹിക്ക് വാങ്ക് വിളിച്ച അവിടം മുതൽ ആരംഭിക്കും സമയം നേരത്തെ പോവൽ എന്നതിൻ്റെ സമയം അനി നേരത്തെ പോവൽ എന്നുള്ളത് ജുമായയുടെ വളരെ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് അതായത് ജുമാക്ക് നേരത്തേ പോവുക ഈ നേരത്തെ പോവൽ എന്നതിൻ്റെ സമയം ആരംഭിക്കുന്നത് സുബഹിക്ക് വാങ്ക് വിളിച്ച അവിടെ മുതലാണ് അപ്പോൾ അതിനും മുമ്പ് ഒരാൾ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയിൽ തന്നെ ജുമാക്ക് പോയി അതായത് വെള്ളിയാഴ്ച രാവ് അവിടെ പോയി കൂടി അങ്ങനെ പോയി കൂടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജുമായുടെ ജുമാക്ക് നേരത്തെ പോയി എന്ന പ്രത്യേക പുണ്യമൊന്നും കിട്ടാനില്ല അതേ സമയത്ത് സുബഹിക്ക് വാങ്ക് വിളിച്ച അവിടം മുതൽ അങ്ങോട്ട് അതിൻ്റെ ആരംഭിക്കും സമയം ഈ പറയപ്പെടുന്ന ആ സമയം മുതൽ ജുമാക്ക് നേരത്തെ പോവൽ എന്ന് പറയുന്ന ആ പുണ്യം അവിടെ മുതൽ ഏത് സമയത്ത് പോയാലും കിട്ടും ഏത് സമയത്ത് പോയാലെന്ന് പറഞ്ഞാൽ എത്രയോ നേരത്തെ 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 പോയാൽ അത്രയും പുണ്യം ആദ്യം ആദ്യം പോകുന്നതിന് വലിയ പുണ്യം അതിൻ്റെ കറക്റ്റ് സമയത്തിൻ്റെ ആരംഭം സുബഹി വാങ്ക് വിളിച്ച അവിടെ മുതലാണ് ഇല്ലാതിൽ ഹത്തൂബി വസെലിസി ഹുത്തുബോധുന്ന ഹത്തീബ് അതേപോലെ തന്നെ മൂത്രവാർച്ചക്കാരൻ ഇവർക്ക് ഒഴികെ ഫ സുന്നത്തു ലഹുമാ ഇവർക്ക് രണ്ടാൾക്കും സുന്നത്ത് അ തഹീറു ഇല വക്കത്തുൽ ഹുത്തുബത്തി ആ ഹുത്തുബയുടെ സമയത്തിലേക്ക് അവരുടെ പോകലിനെ പിന്തിക്കലാണ് അപ്പോൾ ഹത്തീബ് അങ്ങനെ നേരത്തെ തന്നെ അവിടെ അങ്ങനെ പള്ളിയിൽ പോയിരിക്കൊന്നും വേണ്ട അത് ഹത്തീബ് ഹത്തീബിൻ്റെ വീട്ടിൽ അതല്ലെങ്കിൽ പള്ളിയിൽ തന്നെയുള്ള പ്രൈവറ്റ് റൂമിൽ അവിടെയൊക്കെയാണ് ഹത്തീബ് ഉണ്ടാകേണ്ടത് എന്നിട്ട് സമയമാകുമ്പോൾ ഹുത്തുബയുടെ സമയത്ത് അങ്ങോട്ട് കടക്കുക അതുപോലെ തന്നെയാണ് മൂത്രമാർച്ചക്കാരനായ വ്യക്തി അയാളും അതെ ആ സമയത്ത് അങ്ങോട്ട് ചെന്നാൽ മതി കാരണം അയാൾക്ക് കുറേ പരിമിതികളുണ്ടല്ലോ കാര്യങ്ങളിൽ ഒതുണ്ടാക്കലോ തന്നെ നേരത്തെ പറ്റുമൊന്നുമില്ല ഏ ജുമായയുടെ സമയം പ്രവേശിച്ചതിന് ശേഷമല്ലേ ഒതു ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ കുറേ നിയമമുണ്ട് അപ്പം അയാളും ആ സമയത്ത് പോയാൽ മതി മൂന്നാമത്തത് സുന്നത്ത് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആ തരമൂരൂ വി ഷാരിബിൻ ഇവൻ ഒന്ന് ഭംഗിയാവൽ എന്നതാണ് ജുമയുടെ ദിവസം ഇവൻ ഒന്ന് ഭംഗിയാകണം ആ ഭംഗിയാകൽ എങ്ങനെയൊക്കെയാണ് ഷാരിബിൻ ഒന്ന് മീശ വെട്ടിക്കൊണ്ട് ഇസാലത്തി ഇസാലത്തിൽഹുരിൻ നഖം നീക്കി കളയണം ഓരിഇബുത്വിൻ കക്ഷത്തിലെ രോമവും വ ആനത്തിൻ ഗുഹ്യസ്ഥാനത്തിലെ രോമവും അവക്കെ മാറ്റി കളയുക അതേപോലെ ഓ രീഹിൻ കരീഹിൻ വെറുക്കപ്പെട്ട വാസനകൾ അതൊക്കെ മാറ്റിക്കളയുകൾ വസഹിൻ എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും മറ്റേ ചേറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അപ്പോൾ വിയർപ്പ് കെട്ടിയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറ്റിക്കളയുക അങ്ങനെ നല്ല ഒരു ഒരു ഭംഗിയാവുക ഒന്ന് നല്ല വൃത്തിയാവുക അത് പ്രധാനപ്പെട്ട സുന്നത്താണ് ഈ രോമം കളയൽ എന്നുള്ളത് ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പെട്ട വെള്ളിയാഴ്ചയിൽ ഉലഹിയത്ത് നിർവഹിക്കുന്ന ആളുകൾക്ക് അത് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ അവർ എന്തു ചെയ്യേണ്ടതില്ല ഈ രോമം അതേപോലെ തന്നെ നഖം അതൊക്കെ മാറ്റുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ് നാലാമത്തെ ചുന്നത്ത് ആ തസയ്യനൂബി അഹ്സനി ഹിയാബിഹി അവൻ്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ വസ്ത്രം കൊണ്ട് ഭംഗിയാവുക വാഹു അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ല വെള്ള വസ്ത്രമാണ് സുമ്മ സുബിക കബലിഹി പിന്നെ വെള്ളവസ്ത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം കളറ് വസ്ത്രങ്ങളുണ്ടല്ലോ ചായമടിച്ച വസ്ത്രങ്ങൾ ആ ചായമടിച്ചത് നെയ്യുന്നതിൻ്റെ മുമ്പ് ചായമടിച്ച വസ്ത്രം അതായത് നെയ്തതിൻ്റെ ശേഷം ചായമടിച്ചതുമുണ്ട് നെയ്തതിൻ്റെ മുമ്പ് ചായമടിച്ചതുമുണ്ട് നെയ്യുന്നതിൻ്റെ മുമ്പ് നൂലായി നിൽക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ചായ നൂലിന് ചായം എന്നിട്ട് ആ നൂല് കൊണ്ട് പിന്നെ നെയ്യുക അപ്പോൾ അതാണ് വെളുത്തതിൻ്റെ ശേഷമുള്ള സ്ഥാനം അതിനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജുമാക്ക് പോകുന്ന പുരുഷന്മാരൊക്കെ വെള്ളവസ്ത്രത്തിൽ പോവുക എന്നത് ശീലിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അത് പ്രത്യേക പുണ്യമാണ് ആ താമു എന്നതാണ് അഞ്ചാമത്തത് അഥവാ തലപ്പാവ് ധരിക്കൽ അത് ജുമയുടെ സുന്നത്താണ് ഈ തലപ്പാവ് ധരിക്കൽ എന്നുള്ളത് അവിടെ നമുക്ക് കാണാം യുസന്നുമായി നല്ല സാഹിരി സ്വരപാത്തി എന്ന അടിക്കുറിപ്പ് കാണാം എല്ലാ നിസ്കാരങ്ങൾക്കും സുന്നത്തുള്ളൊരു സംഗതിയാണ് തലപ്പാവ് ധരിക്കൽ എന്നുള്ളത് ആറാമത്തെ സുന്നത്ത് തത്തയുബു വൈരി സ്വാഹിമീ നോമ്പുകാരൻ അല്ലാത്തവർ അത്തർ പൂശല് മിസ്കി അഫു മിസ്ക് കൊണ്ട് അഥവാ കസ്തൂരി കൊണ്ട് സുഗന്ധം പൂശുകയാണെങ്കിൽ അത് വളരെ നന്നായത് അതാണ് കസ്തൂരിയാണ് ഏറ്റവും നല്ലത് തേക്കാൻ നോമ്പുകാരൻ അല്ലാത്തവരൊക്കെ അത്തർ പൂശിക്കൊണ്ട് ജുമാക്ക് പോവുക അത് ഫി തുരീക്കിൻ തുവിരിൻ നീണ്ട വഴിയിലൂടെ അങ്ങോട്ട് പോവുക ഓ ഫി ആഹറ കസീരിൻ ചെറിയ വഴിയിലൂടെ തിരിച്ചു പോരുക പള്ളിയിലേക്ക് രണ്ട് വഴിയുണ്ട് ഒന്നൊരു നീണ്ട വഴിയും ഒന്ന് ചെറിയ വഴിയും എന്നാൽ പോകുന്നത് നീണ്ട വഴിയിലേക്ക് വഴിയിലൂടെ ആയിക്കോട്ടെ കാരണം ഇത് ഇബാദത്ത് നിർവഹിക്കാൻ പോവുകയാണ് അപ്പോൾ ആ പോക്കിലെ ഓരോ ചവിട്ടടിക്കും ഇവന് പുണ്യമാണ് അപ്പോൾ ആ പുണ്യം കുറച്ച് കൂടുതൽ ചവിട്ടടി വരട്ടെ ആ പുണ്യത്തിന് അപ്പം അതിന് ആ വഴി സ്വീകരിക്കുക തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലേക്കല്ലേ പോരുന്നത് അപ്പോൾ അത് വീടെത്തുക എന്ന ഉദ്ദേശം അവിടെ അപ്പോൾ ചെറിയ വഴി കൂടെ പോരുക തർക്കു റുക്കുബി ബില ഉതിരിൻ കാരണമില്ലാതെ വാഹനം കയറിൽ ഉപേക്ഷിക്കേണ്ടതാണ് വാ വണ്ടി കയറി പോവുക കാറെടുക്കുക എടുക്കുക അതൊക്കെ ഒഴിവാക്കണം എന്നതാണ് തക്ക കാരണമില്ലെങ്കിൽ അത് ഒഴിവാക്കുക നല്ലത് ഓൽ ഇലൈഹാ ബി സക്കീനത്തിൻ വളരെ സാവധാനം ജുമായിലേക്ക് നടന്നു പോവൽ അതാണ് സുന്നത്ത് ഇൻഫാത്തുൽ ഹുത്തുബത്തി ഹുത്തുവ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഫൈലം യസ്മായ ഇനി ഒരാളെ ഹുത്തുവ കേൾക്കുന്നില്ലെങ്കിൽ ഒരു വിശാലമായ പള്ളിയാണ് അവിടെ മേക്ക് സംവിധാനത്തിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ജുമാ എന്ത് ചെയ്യുന്നില്ല ഹുത്തുബ ഇയാൾ കേൾക്കുന്നില്ല എങ്കിൽ ഫല്ലൗല ഏറ്റവും നല്ലത് അതിലാവത്തൂ തിക്രു സിറൻ അയാൾ അവിടെ അങ്ങനെ ഇരുന്ന് പതുക്കെ ഖുർആാന് ഓതുക തിക്രു ചെല്ലുക ഏത് ഹുത്തബ നടക്കണ സമയത്ത് കേൾക്കാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഹുത്തുബ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഏ നമുക്ക് എന്താണ് ഹത്തീബ് പറയണത് എന്ന് തിരിഞ്ഞാലും ശരി തിരിഞ്ഞില്ലെങ്കിലും ശരി ഹത്തീബ് നമ്മുടെ ഏറ്റവും പ്രധാന സംഗതിയാകുന്ന നമ്മുടെ പാരത്രിക ജീവിതം അതാണല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഗതി കാരണം അതാണ് കാരണം ദുനിയാവ് ഇങ്ങനെ അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോവും പാരത്രിക ജീവിതം എന്നതല്ലേ പ്രധാന വിഷയം ആ ജീവിതത്തിൻ്റെ ഗുണത്തിന് നമ്മൾ ആവേണ്ട നമ്മളിൽ നിന്നുണ്ടാകേണ്ട നല്ല കാര്യങ്ങളെപ്പറ്റി ഒരു വയലാണീ പറയണത് എന്നൊരു കാഴ്ചപ്പാടുണ്ടായാൽ മതി ആ വയൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹത്തീബ് ഉപദേശം നടത്തുകയാണ് എന്ന ഒരു 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 മനോഭാവം നമുക്കുണ്ടാകണം എന്നു മതി ഇമാമിങ്ങളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ച് കേട്ടിരിക്കുക പത്താമത്തെ സുന്നത്ത് സ്വലാത്ത് വ സലാമു സ്വലാത്ത് ചെല്ലുക സലാമു ചെല്ലുക ഓ തറലീ തറലിയത്ത് എന്ന് പറഞ്ഞാൽ റലിയാഹുൻഹു ഒക്കെ പറയുക ഓ തമീനു ആമീൻ പറയുക എപ്പോൾ ഇന്ദമാ ഇന്ദ സമാ യക്കിഹാബിൽ ഹുതുബത്തി ഹുതുബയിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്കനുസൃതമായ കാര്യങ്ങളെ അവൻ കേൾക്കുന്ന സമയത്ത് അതായത് സ്വലാത്ത് ചെല്ലേണ്ട കാര്യം കേൾക്കുകയാണ് അതെന്താ അത് മുത്തുനബിയുടെ പേര് സ്വലാത്ത് സലാം ചെല്ലാൻ വേണ്ടി മറ്റേ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് സലാം എഴുണം അതേപോലെ മഹാന്മാരുടെ പേര് അപ്പോൾ തർലിയത്തി എല്ലണം അതേപോലെ പ്രാർത്ഥനാവാചകങ്ങൾ അപ്പം ആമിയും പറയണം അപ്പം ഈ പറഞ്ഞ ഓരോന്നിനും യോജിച്ച വിഷയങ്ങൾ ഹുതുബയിൽ നിന്ന് ഖത്തീബിൽ നിന്നിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളതൊക്കെ നിർവഹിക്കുക സലാത്തു സലാമ അതേപോലെ റദിയല്ലാഹു അൻഹു പറച്ചിൽ അതുപോലെ ആമീൻ പറയിൽ ഒക്കെ നിർവഹിക്കുക ജുമാഅത്തി ജുമാഅ ഉപേക്ഷിക്കണം എന്ന് ഷറാഖ് നിർദ്ദേശിച്ച കാര്യങ്ങൾ അപ്പം ഇനി നമ്മൾ താഴെ പറയാൻ പോണ കാര്യങ്ങളെ ഉപേക്ഷിക്കണമെന്നാണ് ഷറാഖ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഹർമാ അലാമൻ തൽസമുഹുൽ ജുമാഅത്തു ജുമാ നിർബന്ധമാകുന്ന ഒരു വ്യക്തിക്ക് ഹറാമാണ് സഫറുൻ ബഹദൽ ഫീം സുബഹിക്ക് ശേഷം യാത്ര പോവൽ ഹറാമാണ് സുബഹിക്ക് ശേഷം അയാള് യാത്ര പോവാൻ പാടില്ല സുബഹിക്ക് വാങ്ക് വിളിച്ചതിൻ്റെ ശേഷം അപ്പോൾ ഫജറു സാദിക്ക് വെളിവായി അതിന് ശേഷം എനിക്കിന്ന് ജുമാ നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് യാത്ര പോകാൻ പറ്റൂല ബിലാദറൂറത്തിന് ഒരു നിർബന്ധിത സാഹചര്യം ഇല്ലാതെ യാത്ര പോവലെ ഹറാമാണ് ഇൻഹാഫ ഫൗത്തൽ ജുമാത്തി ജുമാ നഷ്ടപ്പെടും എന്ന് പേടിയുണ്ടെങ്കിൽ ഒരാൾക്ക് ഗൾഫിലേക്ക് പോകണം വെള്ളിയാഴ്ച ആ ഒരു പകൽ ടൈം ഏതോ സമയത്താണ് ഇവൻ്റെ വിമാനം ഉള്ളത് അപ്പോൾ ഇവൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ല സുബഹിക്ക് വാങ്ക് വിളിച്ചതിന് ശേഷം ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ്റെ ജുമാ നഷ്ടപ്പെടും കാരണം ആ യാത്രയുടെ അവസ്ഥ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ സുബഹി കഴിഞ്ഞ് ഇറങ്ങൽ അല്ല സുബഹിക്ക് വാങ്ക് വിളിച്ച് സുബഹിയുടെ വാങ്കാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഫജറു സ്വാദിക്ക് വെളിവാകല് അതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങൽ എന്ന പരിപാടിക്ക് നിൽക്കരുത് അപ്പോൾ ഒരാൾക്കിപ്പോൾ ആ രീതിയിലാണ് യാത്രയുടെ സംഗതികൾ ഉള്ളത് അങ്ങനെയാണ് അതിൻ്റെ രീതി എങ്കിലൊരു കാര്യം ചെയ്യണം സുബഹി വാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ യാത്ര പുറപ്പെട്ടേക്കണം കാരണം സുബഹിക്ക് വാങ്ങു മുമ്പ് യാത്ര പുറപ്പെടൽ ഹറാമില്ല ഏ അത് കറാഹത്താണ് എന്നാണ് ഇനി ഈ പറയുന്ന ഹറാമ് വരാതിരിക്കണമെങ്കിൽ വളരെ നിർബന്ധിതമായ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകണം ഒരു വളരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളൂറത്തുള്ളൊരു സംഗതി ഉണ്ടായിപ്പോയി എന്നാൽ പിന്നെ ഈ ഹറാമ് ഇല്ലാതെയാകും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമാ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള യാത്ര അതേ സമയത്ത് ഇയാളിങ്ങനെ ഒരു വഴിക്ക് പോവുകയാണ് വെള്ളിയാഴ്ച രാവിലെ തന്നെയാണ് പോയത് ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് തന്നെയാണ് പോയത് അതിന് ഇപ്പോൾ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ പോണ വഴിയിലൊക്കെ ഇഷ്ടം മാതിരി പള്ളിയുണ്ട് അങ്ങനത്തെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കണേ അവിടെ ജുമയുടെ സമയമാകുമ്പോൾ ഒരു സ്ഥലത്തിറങ്ങുന്നു നമ്മൾ ജുമാ നിസ്കരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യാത്ര എന്തു ചെയ്യേണ്ടതില്ല നമ്മൾ പ്രശ്നമാക്കേണ്ടതൊന്നുമില്ല ചുമ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടോ എന്നതാണ് വിഷയം ബി നെഹ്വി ബൈഇൻ ഔ സുനഹത്തിൻ കച്ചവടം ചെയ്യൽ അതല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിൽ പരിപാടി അതിൽ ഇവൻ നിരതനാവൽ അതും ഹറാമാണ് ഭാരത അദാനിൽ ഹുത്തുപത്തി ഹുത്തുബയുടെ വാങ്ങിൻ്റെ ശേഷം ഹുത്തുബയുടെ വാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഹത്തീബ് മിമ്പറിൽ കയറി ഹുത്തുബ ഓതുന്നു ആ സമയത്ത് താഴെ വിളിക്കുന്ന ഒരു വാങ്ങുണ്ടല്ലോ ഹത്തീബ് ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാങ്ങുപിടിയുണ്ടല്ലോ ആ ഹുത്ത് ഹത്തീബ് ഹുത്തുവയ്ക്ക് വേണ്ടി മിമ്പറിൽ കയറി ഇരിക്കുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഒരു വാങ്ങുവിളിയുണ്ട് ആ വാങ്ങുവിളിക്ക് ശേഷം ഒരാൾ ഒരു മുസ്ലിം കച്ചവടം ചെയ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കൽ ഹറാമാണ് പള്ളിയുടെ തൊട്ട് പരിസരത്തൊരു കടയുണ്ട് ഹത്തീബ് മിമ്പറിൻ്റെ മേലെ കയറി ഇവിടെ വാങ്ങുവിളി നടക്കുന്നുണ്ട് ആ സമയത്തുള്ള വാങ്ങുവിളി അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇയാൾ കട അടച്ചിട്ടില്ല ഇയാളിങ്ങനെ ഓരോന്ന് വിറ്റോണ്ടിരിക്കുക വേണമെങ്കിൽ ഈ ഹത്തീപിൻ്റെ കുത്തുമ അയാളുടെ കടയിലേക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ അയാളിങ്ങനെ വിറ്റോണ്ടിരിക്കുക എന്നിട്ട് ആ മിമ്പറിൽ നിന്ന് ഇറങ്ങാറാകുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് കട അടച്ചിട്ട് പള്ളിയിലേക്ക് കയറുക ഹറാമാണ് ആ വാങ്ങിൻ്റെ ശേഷം അതായത് നമ്മൾ പറഞ്ഞാൽ ജുമയുടെ രണ്ടാം വാങ്ക് ആദ്യം സമയമാവുമ്പോൾ വാങ്ങി വിളിക്കുന്നു പിന്നെ ഹത്തീബ് മെമ്പറിൽ കയറിയതിന് ശേഷം വാങ്ങി വിളിക്കുന്നു ആ വാങ്ങിൻ്റെ ശേഷം കച്ചവടം കൈത്തൊഴിൽ ഒക്കെ ഹറാമാണ് കുരിഹാലി മുരീദുൽ ജുമാഅത്തി ജുമഅ ഉദ്ദേശിച്ച ആൾക്ക് കറാഹത്താണ് ജുമഅ ഉദ്ദേശി ഇപ്പോൾ മേലെ പറഞ്ഞ മസലയ്ക്ക് ഒരു ഒരു വിഷയം കൂടി പറയാനുണ്ട് അതിക്കുറിപ്പ് കാണാം ഓ യുക്രഹു അദാനി ലദാനി വായ് അതായത് നമ്മുടെ നാട്ടിലെ രീതി വെച്ച് പറഞ്ഞാൽ ജുമയുടെ ആദ്യത്തെ വാങ്ക് സമയമായപ്പോഴുള്ള വാങ്ക് ആ വാങ്ക് വിളിച്ചു എന്നാൽ അടുത്ത വാങ്ക് വിളിച്ചിട്ടില്ല അടുത്ത വാങ്ക് എന്ന് പറഞ്ഞാൽ ഹത്തീബ് മിമ്പറെ കയറിയതിന് ശേഷം അപ്പം അതായിട്ടില്ല എന്നാൽ സമയത്തുള്ള വാങ്ക് വിളി നടന്നു കഴിഞ്ഞു അതായത് സമയം പ്രവേശിച്ചു ഇനി കച്ചവടം ചെയ്യലോ അതുപോലെ തന്നെ എന്തെങ്കിലും പണിയെടുക്കലോ അത് കറാഹത്താണ് മറ്റ മറ്റവാങ്ക് ശേഷം ഇത് ചെയ്യൽ ഹറാമാണ് അപ്പൊ കുരിഹലി മുരീദിൽ ജുമാത്തി ജുമാ ഉദ്ദേശിക്കുന്ന ആൾക്ക് കറാഹത്താണ് തർക്കുൽ കുസുലി കുളി ഒഴിവാക്കൽ കറാഹത്താണ് കുളിക്കാതെ ജുമാക്ക് പോകല് കറാഹത്താണ് ു ഇലഹാ ജു ഓടൽ അത് കറാഹത്താണ് ജുമായിലേക്ക് ഓടുന്നത് നല്ലതല്ല ഇല്ലായ്താ ഖാഫാത്ത ജുമാ നഷ്ടപ്പെടും എന്ന് പേടിച്ചാൽ പേടിച്ചാലൊഴികെ ഫയജിബു അപ്പോൾ ഓടല് നിർബന്ധമാണ് അതായത് ഞാൻ ഓടിയില്ലെങ്കിൽ ജുമാ കിട്ടില്ല എനിക്ക് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ ഓടണം നിർബന്ധമാണ് അതേ സമയത്ത് അങ്ങനത്തെ അവസ്ഥയൊന്നും ഇല്ലെങ്കിൽ ഓടിപ്പോകേണ്ടതൊന്നുമില്ല സാവധാനം പോവുക വലിമൻ ഹദറഹ ജുമാക്ക് വന്നേ ആൾക്കാർക്ക് ഹറാമ മറ്റേ കറാഹത്താണ് തഹത്തുരി ഇക്കാബിൻ ആളുകളുടെ പിരടി ചാടി കടന്നു പോവൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകണൊരു പരിപാടിയുണ്ടല്ലോ മുന്നോട്ട് കേടുപ്പോൽ അത് കറാഹത്താണ് വില ഉതിരിൻ കാരണമില്ലാതെ അങ്ങനെ പോണത് നല്ലതല്ല കാരണം എന്ന് പറയുന്നത് മുന്നിൽ ഒരു വിടവ് കിടക്കുന്നുണ്ട് ആ വിടവിൽ വിടവ് നികത്തിക്കൊണ്ട് അവിടെ നമ്മൾ പോയി ഇരിക്കണോരോ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ അതൊരു കാരണമാണ് അപ്പോൾ നമുക്കിങ്ങനെ ചാടിക്കടന്ന് പോണേന് വിരോധമില്ല അതേ സമയത്ത് ഒരു കാരണമില്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കറാഹത്താണ് രണ്ട് സൊഫിനേക്കാൾ അപ്പുറത്തേക്ക് ചാടിക്കടന്ന് പോകൽ കറാഹത്താണ് അത് കാരണസഹിതവും കറാഹത്താണ് അതായത് ഒരാൾ ഇങ്ങനെ ചാടിക്കടന്ന് പോവുകയാണ് അതിനയാൾക്ക് കാരണമുണ്ട് അവിടെ വിടവ് നിലത്താൻ വേണ്ടിയാണ് പോണേ ഉദാഹരണം പക്ഷെ അയാളുടെ പോക്ക് രണ്ട് സൊഫിനേക്കാൾ അപ്പുറത്തേക്ക് ചാടുകയാണ് ഇയാൾ ഒരു രണ്ട് സ്വഫ് വരെയാണ് കാരണമുണ്ടെങ്കിലും അങ്ങനെ കടന്നു പോകാവൂ അതിനേക്കാൾ കൂടുതൽ അതിന് നിൽക്കണ്ട അത് കറാഹത്താണ് അങ്ങനെ കറാഹത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് തക്കബല